എന്താ വഞ്ച? പിന്നെ സുധറ്റാ, നിങ്ങൾ മട്ടം വാങ്ങിക്കാനല്ലേ പോകുന്നത്? തിരുവൂര് മട്ടം കിട്ടൂലല്ലോ, നമുക്ക് താൽക്കാലം ചിക്കൻ വാങ്ങാൻ വേണ്ടി ഞാൻ പോകുന്നു. അയ്യോ, മോൾക്ക് മട്ടൻ ഒരുപാട് ഇഷ്ടമാണല്ലോ, ഇവിടെ എവിടെ മട്ടൻ കിട്ടില്ല? മട്ടൻ കിട്ടില്ല, പിന്നെ കൊയിലാണ്ട് തന്നെ പോകണം. അന്ന് ഞാൻ കൊയിലാണ്ട് പോയാലോ? എന്നാ പിന്നെ സുധാ, നിങ്ങൾ കൊയിലാണ്ടിലേക്ക് പോകുക, മോൾക്ക് മട്ടൻ ഒരുപാട് ഇഷ്ടമാണേ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. മീൻ എന്തെങ്കിലും വേണോ? മീൻ നിങ്ങൾ വാങ്ങിക്കണ്ട സുധാട്ടാ, അത് ഞാൻ ബഷീർക്കനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അവർ കുറച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരും. അന്ന് ശരി വഞ്ച, ഞാൻ പോയിട്ട് വരാം. മോനെ, പപ്പായ പഴുത്തിണ്ടോ? ഇല്ലമ്മേ, പഴുത്തിട്ടില്ല. ഞാനതാ നോക്കുന്നത്, രണ്ടു മൂന്ന് ചെന്നുണ്ട്, അത് പറിച്ചാലോ? അയ്യോ, അവൾക്ക് പഴുത്ത പപ്പായാണല്ലോ ഇഷ്ടം. എന്നാ പിന്നെ അച്ഛനെ കൊണ്ട് പറഞ്ഞത് രണ്ടെണ്ണം വാങ്ങിക്കാൻ. എന്നാ പിന്നെ അതാ നല്ലമ്മ, എന്തായാലും നമുക്കിത് അവള് പോകുമ്പോ കൊടുത്തേക്കാം. അന്ന നീ വൈകിക്കണ്ട, വേഗം പോകാൻ നോക്ക്. അല്ല, അവൾ ഇറങ്ങുന്ന സമയത്ത് വിളിക്കാന്നല്ലേ പറഞ്ഞത്, അപ്പൊ പോയാ പോലെ. അല്ല മോനെ, ഒരു മണിക്കൂർ വണ്ടി ഓടാനില്ലടാ, നീ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. അല്ലമ്മേ, ഒന്നാമത് അളിയ നാട്ടിലില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവളെ മേക്കപ്പ് കഴിഞ്ഞേ ഒന്നൊന്നര മണിക്കൂർ എടുക്കും, അത് കഴിഞ്ഞ അവിടെ ചടഞ്ഞിരിക്കണ്ടേ? അത് സാരമില്ല, അവളുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇല്ലേ, അവരോടൊക്കെ സംസാരിച്ചിരിക്കെ, അങ്ങനെയല്ലേ വേണ്ടത്. എന്നാ ഞാൻ പോവാം. എടാ ഏട്ടാ, ഞാനിത് രണ്ടു മൂന്ന് ഗപ്പിട്ടതല്ലേ, ഒന്നും കാണുന്നില്ല. ആ, ഞാൻ വരുന്നമ്മേ, ഞാൻ അതൊക്കെ നോക്കട്ടെ. പിന്നെ അച്ഛ അമ്മ സുഖല്ലേ? അല്ലമ്മേ, കഴിക്കാൻ എന്താ ഉണ്ടാക്കി? കഴിക്കാൻ മട്ടൻ ഉണ്ട്, ഞണ്ടുണ്ട്, ചെറിയ മീനുണ്ട്. ചെറിയ മീനാ? വലുതൊന്നും കിട്ടില്ല. പറഞ്ഞു മറന്നതേ മോളെ, അവനെ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇല്ല മോനെ, നീ ഒരു കാര്യം ചെയ്യ, കോരപ്പുഴ പെണ്ണു വാങ്ങിച്ചിട്ടോ. അത് വേണ്ട, ഞാൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വേഗം വന്നി ഇപ്പൊ തന്നെ പോകണം മോളെ, കൊറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ. ഇപ്പൊ തന്നെ വന്നിട്ട് ഒരാഴ്ചയല്ല അമ്മേ, പിന്നെ ഏട്ടൻ ഇല്ലാ വന്നിട്ട് എനിക്ക് ഇവിടെ അധിക ദിവസം ഇരിക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ രണ്ടു മാസം കഴിഞ്ഞാ വരില്ലേ. അല്ലമ്മേ, ഇവര് പെണ്ണ് നോക്കണ്ടേ? നീ അങ്ങനെ പറഞ്ഞല്ലോ. നോക്കുന്നുണ്ട് മോളെ, നല്ലത് കിട്ടുമ്പോ വേഗം നടത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ട. എന്തിനാ അച്ഛ ഇതൊക്കെ? അത് തന്നെ, ഇരിക്കട്ടെ മോളെ, കാറിൽ കൊണ്ടുപോയി. അതെ, രാവിലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് പോവാ? ആ, അതിന്ന് അനിയത്തി വരുന്നുണ്ട് പറഞ്ഞല്ലേ, ഞാൻ അവളെ കൂട്ടാൻ വേണ്ടി പോവാ. അല്ല മനുഷ്യ, നിങ്ങൾക്ക് അത് ഭ്രാന്താണോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ലീവ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പൊ അനിയത്തിനെ വിളിക്കാൻ വേണ്ടി ഓഫീസ് ലീവ് ആക്കി പോണ്ട വല്ല കാര്യമുണ്ടോ? അവളോട് വല്ല ബസ്സും കയറി വരാൻ പറയും. അതല്ലേ, ഇതുവരെയായിട്ട് അവള് ബസ്സിന് വന്നിട്ടില്ല, ഒന്നില്ലെങ്കിൽ ഞാനും അച്ഛനോ കൂട്ടാൻ പോവാ ചെയ്യാ, അല്ലെങ്കിൽ അവിടുന്ന് ഒറ്റയ്ക്ക് വരുന്ന മോശമല്ലേ. ഒരു മോശമില്ല, നിങ്ങൾ ലീവ് ആക്കാണ്ട് ജോലിക്ക് പോകാൻ നോക്കി, ഒരു അനിയത്തി സ്നേഹം വന്നിരിക്കുന്നു. അല്ല മോനെ, നീ ഇതുവരെ അവളെ കൂട്ടാൻ പോയിട്ടില്ല, ഒന്ന് വേഗം ചെല്ലടാ. അതമ്മേ, ഇപ്പൊ പെട്ടെന്ന് ഓഫീസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ലീവ് ക്യാൻസൽ ആയി, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത്. എന്താ ചെയ്യാ? അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ പോകുമ്പോണ്ടല്ലടാ അച്ഛൻ ഷോപ്പിൽ പോയത്. ഞാൻ പോവാ വിചാരിച്ചാണ് മാം, പക്ഷെ പെട്ടെന്ന് ഓഫീസിൽ വിളിച്ചപ്പോഴേ ഒരു കാര്യം ചെയ്തല്ലോ, അവളുടെ ബസ് വരാൻ പറഞ്ഞാ പോരെ, എന്നാ ബസ് സ്റ്റോപ്പിൽ നിന്നാ പോരെ. മോന് പോയേ പറ്റൂ. ആമ്മേ, എന്തായാലും പോണം. അന്നാ നീ പൈക്കോ, ഞാൻ അവളെ വിളിച്ചു പറയാം.
ഏട്ടൻ വിളിക്കാൻ വരാ പറഞ്ഞതല്ലേ, പിന്നെന്തോ വെച്ചതാ? മോളെ ഏട്ടൻ വരാൻ വേണ്ടി നിന്നതാ, അപ്പോഴാണ് പെട്ടെന്ന് ഓഫീസിൽ ഇപ്പൊ തന്നെ എത്തണം പറഞ്ഞിട്ട് വിളിച്ചത്. അതാവും വരാതിരുന്നത്. അപ്പൊ അച്ഛനോ? ഏട്ടൻ വരുന്നു പറഞ്ഞ് പച്ച നേരത്തെ പീടി പോയി. ആദ്യമൊക്കെ ഞാൻ വരുമ്പോ ഏട്ടനും അച്ഛനൊക്കെ ലീവ് എടുത്തിരിക്കുന്നു. ആർക്കും എന്നോട് സ്നേഹമില്ല അല്ലേ? മോൾ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? പച്ച എത്ര പ്രാവശ്യം മോള് വന്നാ വന്നെന്ന് വിളിച്ച് ചോദിക്കുന്നത്? മോളോട് സ്നേഹം ഇല്ലാണ്ടാണോ? മോള് വാ. അവള് വന്നിട്ട് ഇപ്പൊ രണ്ടു ദിവസമായില്ലേ, തിരിച്ചു പോകുന്നൊന്നുമില്ലേ? അവള് വന്ന എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോളൂ. അളിയൻ ഗൾഫിലല്ലേ? ഭർത്താവ് ഗൾഫിലാണോ വന്നിട്ട്? അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? അവിടെ തന്നെ നിന്നാ പോരെ, രണ്ടു മാസം തകച്ചു നിക്കില്ല, അപ്പോഴേക്കും എത്തും ഇങ്ങോട്ട്. അതിന് അവൾ ഇവിടെ നിന്ന് നിനക്കെന്താ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതെന്താ മോളേത്? നീ ഒരാഴ്ച നിക്കാൻ വേണ്ടി വന്നതല്ലേ, ഇതെന്താ രണ്ടു ദിവസം അമ്മയ്ക്കും പോകുന്ന പറഞ്ഞ നിക്കണത്? നിനക്ക് എന്താ പറ്റിയത്? അത് അവിടുത്തെ അമ്മ ഒറ്റയ്ക്കല്ലേ, ഏട്ടനും വിളിച്ചു പറഞ്ഞു, അതാമ ഞാൻ പോകുന്ന. നിന്നെ രാവിലെ പറഞ്ഞ അച്ഛനും ഏട്ടനെ കൊണ്ട് വിടില്ലായിരുന്നോ? ഇപ്പൊ രണ്ടാളും പോയില്ലേ, അവര് വന്നിട്ട് പോയാ പോരെ മോളെ. അത് സാരില്ലമ്മേ, അവര് വന്നിട്ട് പറഞ്ഞാ മതി, ഞാൻ ഇറങ്ങട്ടെ. നിക്കുമ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിടാ. വേണ്ടമ്മേ, ഞാൻ പോയിക്കോളാം. മുന്നറിയിപ്പില്ലാതെ ഒന്നുമില്ല, കൊറേ ആയില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. പിന്നെ ഇന്നലെ രാത്രി അച്ഛനെ അമ്മനെ സ്വപ്നം കണ്ടു, അപ്പൊ ഒന്ന് വരാൻ തോന്നി. ആ വക്കീലേ, പറയ പറ പറ, കേൾക്കുന്നുണ്ട്. കുട്ടികൾ വന്നില്ലേ, അവര് സ്കൂളിൽ പോയിരിക്ക, ഇന്നിവിടെ കൂടുവോ? ഇല്ല, ഇന്നെ തിരിച്ചു പോണം. അത് വക്കീല്, ആ സ്ഥലം അച്ഛന്റെ അമ്മേന്റെ പേരില്ല, അവരില്ലല്ലോ. എന്താ ചെയ്യാൻ പറ്റിയ? പേപ്പറോ? ഞാൻ നോക്കട്ടെ. എന്താ മോളെ വന്നിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു? മാ മോളെ അകത്ത് കയറി. മോൾക്ക് വേണ്ടി അമ്മ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടറിയോ? രാവിലെ തുടങ്ങിയതാ, മോൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. മാ മോളെ വന്ന് കഴിക്കേ. Thank you.
പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് ശേഷം സ്വന്തം വീടുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രമായിരിക്കാം.